യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നാം തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറയുവാനുമുള്ള ഒരു തിരുനാൾ. യേശുവിൻ്റെ തിരുഹൃദയം ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. അത് മനുഷ്യരോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. തിരുഹൃദയത്തിൻ്റെ അഗാധ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞു, ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ കാലത്തുമുള്ള മനുഷ്യരോടുള്ള ദൈവസ്നേഹത്തിൻ്റെ രഹസ്യമാണ്. 12ഉം 13ാം നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ബെർണാർ എന്നിവരാണ് ആദ്യമായി തിരുഹൃദയ ഭക്തി ആരംഭിക്കുന്നത്. തിരുഹൃദയ ഭക്തി അതിൻ്റെ ഉന്നതിയിലെത്തിച്ചേരുന്നത് 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെയാണ്. ഈശോയുടെ പീഡാനുഭവങ്ങളെപ്പറ്റി നിരന്തരം ധ്യാനിച്ചിരുന്ന ഈ വിശുദ്ധയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മനുഷ്യനെ അഗാധമായി സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാലും സ്നേഹിക്കപ്പെടുവാനുള്ള ആഗ്രഹത്താൽ എനിക്ക് ദാഹിക്കുന്നു. വിശുദ്ധ മാർഗരറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം ലിയോ 13ാമൻ പാപ്പ മാനവകുലത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് തിരുസഭയിൽ തിരുഹൃദയ പ്രതിഷ്ഠ കടന്നു വരുന്നത്. ലോകത്തിന് മുഴുവൻ പ്രസക്തമായ കാര്യങ്ങളാണ് വിശുദ്ധ മാർഗരറ്റ് വഴി വെളിവാക്കപ്പെട്ടത്. എൻ്റെ ഹൃദയം മനുഷ്യരോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുകയാണ്, അത് ലോകം മുഴുവൻ അറിയിക്കണം. ഈ ഉത്തരവാദിത്വം നിന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, അത് ഏറ്റെടുക്കണം. എന്നിട്ട് തൻ്റെ 12 വാഗ്ദാനങ്ങൾ ഈശോ മാർഗരറ്റിനെ അറിയിച്ചു. യേശു ക്രിസ്തു വിശുദ്ധ മാർഗരറ്റ് നൽകിയ 12 വാഗ്ദാനങ്ങളാണ് ഈ വെളിപാടുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന് പ്രകാരം ആരൊക്കെ പശ്ചാത്തപിച്ച് തങ്ങളെ തന്നെ അവിടുത്തെ തിരുഹൃദയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവർക്കായുള്ള അവിടുത്തെ വാഗ്ദാനങ്ങൾ ഇവയാണ്. ഒന്നാമതായി, അവിടുന്ന് അവർക്കെല്ലാം തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകും. രണ്ടാമതായി, അവിടുന്ന് അവരുടെ ഭവനങ്ങളിൽ സമാധാനം സ്ഥാപിക്കും. മൂന്നാമതായി, തങ്ങളുടെ കഷ്ടതകളിലെല്ലാം അവിടുന്ന് അവർക്ക് ആശ്വാസമേകും. നാലാമതായി, അവിടുന്ന് അവർക്ക് ഈ ജീവിതത്തിൽ അതിലുപരി മരണത്തിലും സുരക്ഷിതമായ അഭയശിലിയാകും. അഞ്ചാമതായി, തങ്ങളുടെ എല്ലാ ചുവടുവെപ്പുകളിലും അവിടുന്ന് അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയും. ആറാമതായി, പാപികൾ അവിടുത്തെ തിരുഹൃദയം കൃപയുടെ വറ്റാത്ത ഉറവയായി കണ്ടെത്തും. ഏഴാമതായി, തളർന്നുപോയ ആത്മാക്കളെല്ലാം ദൈവസ്നേഹത്താൽ നിറയും. എട്ടാമതായി, ആ ആത്മാക്കളെല്ലാം പെട്ടെന്ന് തന്നെ പരിപൂർണമായും കുറ്റമറ്റതാകും. ഒമ്പതാമതായി, അവിടുത്തെ തിരുഹൃദയ രൂപത്തെ എവിടെയൊക്കെ സ്ഥാപിക്കുകയും മണങ്ങുകയും ചെയ്യുന്നുവോ അവിടമൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കും. പത്താമതായി, വൈദികർക്ക് അവിടുന്ന് ഏറ്റവും കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുവാനുള്ള വരം നൽകും. പതിനൊന്നാമതായി, തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ അവിടുത്തെ ഹൃദയത്തിൽ തന്നെ എഴുതി സൂക്ഷിക്കും. പന്ത്രണ്ടാമതായി, 9 ആദ്യ വെള്ളിയാഴ്ചകളെ തുടർച്ചയായി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അത് സ്വീകരിക്കുന്നവർക്കായി അവിടുത്തെ കൃപ സമ്പൂർണമായ ഹൃദയത്തിൽ നിന്ന് അത്യുഷ്മളമായ സ്നേഹത്തോടെ അനുഗ്രഹങ്ങൾ വർഷിക്കും. അവർ കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. പ്രിയമുള്ളവർ, ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ മറ്റ് ചിന്തകൾ കൊണ്ടോ മാത്രം മനസ്സിലാക്കാതെ നമ്മുടെ ഹൃദയം കൊണ്ടും വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും ഇവയെല്ലാം നാം ചെയ്യുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഈശോയുടെ എത്രയും പരിശുദ്ധമായ തിരുഹൃദയമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. ഇത് ഏറ്റവും ശക്തമായ ഒരു സുഹൃദ ജപം കൂടെയാണ്. കാരണം എപ്പോഴൊക്കെ നാം ഇത് ഹൃദയത്തിൽ നിന്ന് ഉരുവിടുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ആത്മാവിൽ ഒരു ഉണർവുണ്ടാകുന്നു. നമ്മുടെ ജീവിതം തിന്മകളുടെ ഒരു ലോകമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്കിനി രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ, ഈ സുഹൃദ ജപം ഹൃദയത്തിൽ എത്ര സമാധാനമാണ് തരുന്നത്. ഈശോയുടെ എത്രയും പരിശുദ്ധമായ തിരുഹൃദയമേ, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. എൻ്റെ കർത്താവെ, എൻ്റെ ബലഹീനതകളും എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ കഠിന ജോലികളും പ്രയാസങ്ങളും നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറയുന്നത് എത്രയോ ആശ്വാസകരമാണ്.
പ്രിയമുള്ളവർ, യേശുനാഥൻ ഇന്ന് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു തരത്തിൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു വലിയ തിന്മയെന്ന് പറയുന്നത് സർവശക്തനായ നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുറവുകളെയും സമർപ്പിക്കുവാനുള്ള പേടിയാണ് അല്ലെങ്കിൽ മടിയാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ വെമ്പൽ കൊള്ളുന്ന യേശുവിൻ്റെ ഹൃദയം നമ്മുടെ നിസ്സംഗത മനോഭാവം കൊണ്ട് വളരെയധികം വേദനിക്കുന്നതായി മിസ്റ്റർ മാർഗരറ്റ് കണ്ടു. കത്തിജ്വലിച്ചു നിൽക്കുന്ന ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു ചങ്ങല ഈ തിരുഹൃദയ രൂപത്തിൽ കാണുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ പല തിക്താനുഭവങ്ങളിലൂടെയും പല പ്രയാസങ്ങളിലൂടെയും നാം കടന്നു പോകേണ്ടതായി വരും. നാം നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ തന്നെ ശക്തിയിൽ ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം നാം ബലഹീനരാണ്. എപ്പോൾ വേണമെങ്കിലും ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയുണ്ട്, നിരാശപ്പെടുവാൻ സാധ്യതയുണ്ട്, പ്രത്യാശ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നമുക്ക് ആശ്രയിക്കുവാൻ സാധിക്കുകയില്ല. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ ജീവിതം അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുണ്ടോ അല്ലയോ എന്ന രണ്ട് ചോദ്യങ്ങളിലാണ്. സഭയ്ക്കും സമൂഹത്തിനും യേശുവിൻ്റെ തിരുഹൃദയമല്ലാതെ മറ്റൊരു പ്രത്യാശയുമില്ല എന്ന് 11-ാം പിയൂസ് പാപ്പ പറയുന്നുണ്ട്. യേശുവിൻ്റെ തിരുഹൃദയം ഏതവസ്ഥയിലുമായിരിക്കുന്ന മനുഷ്യർക്ക് അത് അഗാധമായ സ്നേഹത്തിൻ്റെ ഉറവിടം തന്നെയാണ്. ആ ഹൃദയം എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട ഒരു വാതിലാണ്. വിശുദ്ധർക്കും പാപികൾക്കും ക്ഷീണിതർക്കും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്കും ആശ്വാസം കണ്ടെത്തുവാനുള്ള ഏക ഇടം. കുരിശിൽ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ആ ഹൃദയം രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള യഥാർത്ഥ സ്ഥലമാണ്, യഥാർത്ഥ സ്ഥാനമാണ് എന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മനുഷ്യനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതും അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെയും പ്രത്യേകിച്ച് ദൈവവുമായി ദിവസവും കണ്ടുമുട്ടുന്ന ഒരിടവും ഹൃദയമാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനോ വിശുദ്ധനോ ആക്കി തീർക്കുന്നത്. പരിശുദ്ധി ഹൃദയത്തിൻ്റെതാണ്, യഥാർത്ഥ എളിമ ഹൃദയത്തിൽ നിന്ന് വരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മിൽ യേശുവിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മനോഭാവം ക്രിസ്തുവിൻ്റെ പോലെയാണെങ്കിൽ ക്രിസ്തു ക്ഷമിച്ചതുപോലെ നമുക്കും ഹൃദയപൂർവം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കും. യേശു മരണം വരെ അനുസരണയുള്ളവനായിരുന്നതുപോലെ നമുക്കും അനുസരണയുള്ളവരായിരിക്കുവാൻ സാധിക്കും. യേശു സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കുവാൻ സാധിക്കും. യേശു സഹിച്ചതുപോലെ നമുക്കും സഹിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഇത്രയും ഈ പ്രധാനപ്പെട്ട ഈ തിരുഹൃദയ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന്. സർവശക്തനായ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.